Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നും കിർഗിസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയാണ്. എൻ്റെ ഒപ്പം കമ്പാനിയൻ ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ജഗനാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നേരെ നടക്കാന്നിട്ട് എന്തൊക്കെ ഫുഡ് കിട്ടുന്നൊന്നറിയില്ല. ചെന്നിട്ട് പറ്റിയ ഫുഡ്സ് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഐറ്റംസ് പോയി നോക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസാറിൻ്റെ അവിടെ കേട്ടോ വന്നിരിക്കുന്നത്. കാരണം ബസാറിലാകുമ്പോൾ കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കല്ലേ ഇട പോകുന്നേ. ഇവിടെ ലോക്കൽ ഫുഡ് മാത്രം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പാലം കയറിയിട്ട് ചെറിയൊരു പാലമാണ് കേട്ടോ, അത് കയറി നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നല്ല രസം കിട്ടും. ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുണ്ടോ, ഈ സൈഡായാലും കിഡിലായിട്ടുണ്ട്. ഇതേ ഫൗണ്ടെയിൻ പോലെയൊക്കെ നല്ല രസം കിട്ടാം. വെറൈറ്റി താഴെ പുഴയാണ് തൊഴുകുന്നത്. ഇതുണ്ടോ ഫുള്ള് ഗോൾഡൻ കോസ്റ്റ് കപ്പ്. ഇവിടെയാണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നേ. നമുക്ക് എന്തായാലും രണ്ടു സൈഡിലിരിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷേ സൈഡ് സീറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ, സൈഡിലുള്ള സീറ്റിലാണ് കേട്ടോ ഞങ്ങളിരിക്കണേ. നല്ല രസമുണ്ട് ഈ കപ്പ്. ശരിക്കും ഇവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു കപ്പിയാണിത്. എന്നാലും ഇവിടെ ഇവര് അറേഞ്ച് ചെയ്താട്ടം സെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്നുണ്ടോ മഴ പെയ്യണ ഫീലുണ്ട്. ഈ ഫൗണ്ടൻ പോലെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യണ ഫീലൊക്കെയുണ്ട്. ഇവിടുത്തെ എല്ലാ ലോക്കൽ ഫുഡ്സും കിട്ടണ ഒരു കടയുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ബസാറിൽ നിന്ന് കുറച്ചും കൂടി ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനുണ്ട് കേട്ടോ. എന്തായാലും വാങ്ങിച്ചിട്ട് പോവാം. സംസാ നമ്മളപ്പോ സംസ്ഥയുടെ ഒരു കടയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോ നമ്മളിവിടെ നിന്ന് മൂന്ന് സംസ വാങ്ങിച്ചിട്ടുണ്ട്. മൂന്നും ചിക്കൻ ബീഫ് പൊട്ടറ്റോ സംസ ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നതുണ്ടോ. ഇവിടെ എന്തോ വെറൈറ്റി സംസ ഇരിപ്പുണ്ട്. ഇതും എന്താന്ന് നമുക്ക് വാങ്ങിച്ചു നോക്കാം. എല്ലാം കൂടെ എങ്ങനെ കഴിക്കുമെന്നാണ് പ്രശ്നം. ഒരു ഐറ്റം കാണുന്നുണ്ട് റോമ പോലെ. അപ്പോ ഫ്രണ്ട്സ് നമ്മളപ്പോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ ബസാറിൽ നിന്നാകുമ്പോൾ ഭയങ്കര ലോ റേറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇട്ടോട്ടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കുറേ ഐറ്റംസിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ സവാള വട, ഉള്ളിവട അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഈ റേറ്റിന് കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായേനെ. ബട്ട് ഇവിടുത്തെ ഐറ്റംസ് ആയിട്ടുന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. മെയിൻലി ഇവിടുത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആയിട്ടിരുന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള സംസ, പിന്നെ ഒറോമ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്, പിന്നെ പൈറോഷ്കി, പിന്നെ ബൺ പോലത്തെ ഒരു ഐറ്റം. അതെന്താണെന്ന് എനിക്കറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം അറിയാം. ഇത് ഹോട്ട് ഡോഗ് ആണ്ട്ടം.
സോസേജ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഐറ്റമാണിത്. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഇതൊരു സംശയമാണ്, കണ്ടോ ഷേപ്പ് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. ഇതെല്ലാം സംശകൾ തന്നെയാണ് കേട്ടോ. ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പ് ഉള്ളൊരു സംശയമാണ്. എന്ത് സംശയം എന്ന് കഴിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. തിന്ന് നോക്കട്ടെ. എന്തായാലും കവറിങ് നമ്മുടെ നാട്ടിലെ പപ്സ് ഇല്ലേ, അതിൻ്റെ സെയിം കവറിങ് ആണ് വരുന്നത്. ഫില്ലിങ്ങിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. തിന്ന് നോക്ക് എന്തായാലും. ഇത് പൊട്ടറ്റോ ഉണ്ടോ? കൊള്ളാന്ന് വെച്ചാൽ ഞാൻ വിശന്നിരിക്കുന്നോണ്ട് ഞാൻ എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇത് പൊട്ടറ്റോന്റെ സംശയം ഉണ്ടോ? ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിയത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. കാരണം ഉള്ളിലൊക്കെ മസാലകളൊന്നുമില്ല, ജസ്റ്റ് പുഴുങ്ങി വെച്ചാക്കുന്നതാണ്. പൊട്ടറ്റോ പുഴുങ്ങി വെച്ചാക്കുന്ന ഒരു ഐറ്റം ആണത്. നമുക്ക് നെക്സ്റ്റ് സംശയം എടുത്ത് നോക്കാം. സ്ക്വയർ ടൈപ്പിലൊരു സംശയമുണ്ട്, കണ്ടോ. ഇതെന്താന്ന് നോക്കാട്ടോ. എള്ളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതില്. എന്ത് സംശയമാവും? ഇത് വേറെ എന്തോ ഒരു ഐറ്റം ആണ്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. മധുരം മധുരമുണ്ട്. നോക്ക്, എല്ലോ കളറിൽ എന്തോ ഐറ്റം ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണിട്ട് ഇത് കഴിക്കുന്നത്. മധുരമാണ് ഐറ്റത്തിന്. ഒന്നുകൂടി കഴിച്ചു നോക്കാം, എന്നാലും കറക്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. നോ ഐഡിയ, എന്തോ ഒരു മധുരമുള്ള സാധനം സംശയുടെ ഉള്ളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും? എന്തോ ഫ്രൂട്ടാന്ന് തോന്നണ കണ്ടിട്ട്, ഫ്രൂട്ട് പോലെ ഉണ്ട്. എന്താന്ന് അറിഞ്ഞൂടെ ഗൈസ്, പേരറിയാത്തൊരു ഐറ്റം. ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഉപ്പുള്ള ഐറ്റമാണ് പ്രതീക്ഷിച്ചത്. മധുരം വെറൈറ്റി സാധനം കേട്ടോ. ഇതുപോലെ എന്തോ ഒരു ഐറ്റംസ് ഇനി ഇവിടെ കിർഗിസ്ഥാനിൽ കാണാതിരിക്കുന്നു. അതെ, അടുത്ത സംസ ട്രയാങ്കിൾ ഷേപ്പിലെ സംസ. ഇതെന്താണാവോ? ഇതും നോക്കാം. അപ്പോ ഇപ്പൊ കഴിച്ചത് നോക്കിയത് ബീഫിന്റെ സംശയാണ്. കുഴപ്പമില്ല കേട്ടോ, സാധാ എല്ലാ സംശയക്കും ഏകദേശം ഒരേ ടേസ്റ്റ് ഒക്കെ തന്നെ. പിന്നെ ചിക്കനാണ് ഒട്ടുമിക്ക ഇന്ത്യൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. ഇവിടുത്തെ ബീഫ് വെറുതെ പുഴുങ്ങി വെച്ചാക്കണോണ്ട് നമ്മുടെ ടേസ്റ്റിന് പറ്റാറില്ല. എന്തായാലും ഞാൻ പിന്നെ എല്ലാ ടൈപ്പ് സാധനങ്ങളും കഴിക്കണതുകൊണ്ട് അത് എനിക്കൊരു വിഷയമല്ല, എനിക്കെല്ലാം ടേസ്റ്റായിട്ട് തോന്നും. നമുക്ക് നെക്സ്റ്റ് സംസ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇതപ്പം എന്തായാലും ചിക്കനാണ് കേട്ടോ. നമ്മളപ്പോൾ 3 ടൈപ്പ് സംശയം വാങ്ങിച്ചത്, 4 ടൈപ്പ്. ഇതെന്താണെന്ന് അറിയാതെ വാങ്ങിച്ചാണിത്. സ്വീറ്റ് സംസ എന്ന് പറയാം വേണമെങ്കിൽ, പേരറിയാത്ത സംസ. ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ചിക്കൻ നോക്കും, കണ്ടോ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. വെറുതെ പുഴുങ്ങിയിട്ട് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ജസ്റ്റ് പുഴുങ്ങിയാക്കണം. അതിൻ്റെ ഒപ്പം സവാളയും കൂടി ഇട്ടാണ്, അത്രേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ സംസ. അപ്പോൾ ആ സംസ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൻ്റെ പേര് സംസ എന്നല്ലെന്ന് തോന്നണേ, വേറെ എന്തോ സാധനമാണ്. ബേക്ക് ചെയ്ത് വെച്ചാക്കണം കേട്ടോ. മറ്റേ കവറിങ് ഒക്കെ ഡിഫറെൻ്റ് ആയി. ഇതിൻ്റെ പേര് സംസാന്നല്ലെന്ന് തോന്നുന്നു. എന്താണോ, കഴിച്ചു നോക്കട്ടെ. ബീഫാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. ബീഫാ,
ബീഫ് കുഴപ്പമില്ല. പുറമേ ഈ അകത്ത ബീഫ് നമ്മൾ വേറെ എന്തിലൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് പറയാം, സംശയമില്ല മന്തിയുടെ അകത്തുള്ള ബീഫാന്ന് തോന്നുന്നു. അതുമാതിരി ആ ഇത് എനിക്ക് അങ്ങനെ ചുട്ടെടുക്കണ ഐറ്റമാണ്, മനസ്സിലായോ? ഈ കരിയിലിട്ട് ഇങ്ങനെ ചുട്ടെടുക്കൂലേ ആ ഐറ്റം ഉണ്ടത്, ബേക്ക് ചെയ്തെടുത്താകണതാ. ഈ ഔട്ടർ കവറിങ് കുറച്ച് ഹാർഡായിട്ടുണ്ട്, സംശയമില്ല കേട്ടോ, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പുറമേ നല്ല ഹാർഡ്, അകത്ത് മിൻസ്ഡ് ബീഫ്, ബീഫിൻ്റെ പീസല്ല മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഈ ഐറ്റം. ഇനി നമുക്ക് അടുത്ത ഒരു എന്താണോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞൂടാ, ഇതിൻ്റെ ഉള്ളിലെന്തോ ക്രീമോ എന്തോ വെച്ചിട്ടുണ്ട്, മധുരമുള്ളതാണ് പുളിയുള്ള ക്രീമാണെന്നൊന്ന് അറിഞ്ഞൂടെ, എന്തായാലും നമുക്ക് തിന്നു നോക്കാം. ബണ്ണിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്, കഴിച്ചു നോക്കാം. മധുരം രസമായിട്ട്, മധുരമുള്ള ക്രീമ, മധുരമുണ്ട് ഒരു ലൈറ്റൊരു പുളിയും, കുഴപ്പമില്ല, പുളിപ്പുണ്ട് കേട്ടോ, ചെറിയ ലൈറ്റൊരു പുളിപ്പുണ്ട്, മധുരമുണ്ട്, സ്വീറ്റ് ബണ്ണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ സെയിം സാധനം തന്നെ കേട്ടോ, ഇത് സെയിം ഐറ്റം തന്നെയാണ്, പുളിപ്പും മധുരവും കൂടി ആയിട്ടുള്ളൊരു ഐറ്റം. നമുക്ക് എന്താ പൈറോഷിക്ക് നോക്കാം, ഇത് എനിക്കറിയാവുന്ന സാധനം തന്നെയാണ്. ഇത് പുറമേ മൈദ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്, അകത്താണെങ്കിൽ പൊട്ടാറ്റോ, സ്മാഷ്ഡ് പൊട്ടാറ്റോ ആണുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ കീറി കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് വേണ്ട ഒരു പോക്കറ്റ് പോലെ ആയിട്ട് ഇതിൽ സ്മാഷ് ചെയ്ത് വെച്ചേക്കണം പൊട്ടാറ്റോ, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാക്കിയാണ് അകത്തോട്ടുണ്ട്, ലൈറ്റായിട്ട്. അധികം പൊട്ടാറ്റോ കണ്ടൻറ്റ് ഇതിലില്ല, ചില കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിറച്ചും പൊട്ടാറ്റോ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഈ പയറോഷിക്ക് എന്തായാലും ഞാൻ കഴിച്ച. പുറമേക്ക് ചെടിയും ബ്രെഡ് പോലെ ഇരിക്കും പൈറോഷ്കി, പക്ഷെ നല്ല എണ്ണയാണ് കേട്ടോ, ഈ സംസക്കൊന്നും അങ്ങനെ എണ്ണയില്ല, എണ്ണ ഇതിന് പക്ഷെ നല്ല എണ്ണയാണ്. ഹോട്ട് ഡോഗ് ഇതിൻ്റെ അകത്ത് നമ്മുടെ സാദാ സോസേജ് ആണ്, ഞാൻ എന്തായാലും ഒരു ബൈറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ ഇങ്ങനത്തെ സോസേജിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. നമ്മളിവിടെ സോസേജ് വെച്ച് കട്ട് ചെയ്തൊരു കറി ഉണ്ടാക്കും, അത് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ ഇതിലിങ്ങനെ അങ്ങനെ തന്നെ കട്ടൊന്നും ചെയ്യാതെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് അത്ര ഇഷ്ടാവില്ലത്. ഞാൻ അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടെന്നാലും ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചെന്നുള്ളൂ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റമാണ് ഒറോമ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ മീതെ കുറേ സവാളയൊക്കെ വരിയിട്ടിട്ടുണ്ട്, മുളകൊക്കെ ഉള്ള സവാള. മൈദയുടെ ഐറ്റം തന്നെയാ, പിന്നെ ഇതിൽ എന്തോ പൊട്ടറ്റോ ഒക്കെ ഉണ്ട്. ഒറോമ എന്ന് പറഞ്ഞിട്ട് വേറെ ഫോൾഡ് ചെയ്ത് വെച്ചൊരു ഐറ്റം കിട്ടും, ഇത് ബസാറിൽ കോമൺലി കാണുന്ന ഒരു ഐറ്റമാണ്. ഇതുവരെയായിട്ട് ഈ ബസാറിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടില്ല, മറ്റേ ഫോൾഡ് ചെയ്ത് വെച്ചാണ് ഒറോമ ഞാൻ കഴിച്ചിട്ടുണ്ട്, അത് തന്നെയാണ്. ഇതൊന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സെയിം സാധനം തന്നെ, മറ്റേ റോമയിലെന്തോ സോസൊക്കെ ഒഴിക്കും, സോസൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനം, കഴിക്കാൻ കൊള്ളോ, കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞ ഇവിടെ ഒന്ന്
ചിലവരൊക്കെ എല്ലാ ഫുഡ് ഐറ്റംസൊന്നും കഴിക്കൂല, അപ്പൊ അവർക്ക് ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ല. ഞാനെല്ലാം കഴിക്കണോണ്ട് എനിക്ക് വലിയ വിഷയമില്ല ഇവിടുത്തെ ഫുഡ്. ഇവിടുത്തെ ഫുഡും കഴിച്ച് ജീവിക്കും. ഇന്ത്യൻ ഫുഡ് തന്നെ കിട്ടണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇത്ര ഐറ്റംസ് ആണ് കാണിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെന്ന് കണ്ടു നോക്കാം. അതിലും വെറൈറ്റി കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇന്ന് മെയിൻലി സ്നാക്സ് പോലത്തെ ഐറ്റംസ് ആണ് കാണിച്ചത്. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും പിന്നെ കുറേ പ്ലേസസും കിർഗിസ്ഥാനിലെ കുറേ വെറൈറ്റി പ്ലേസസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.